കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം രൂപം കൊടുക്കുന്നു എന്നുള്ള വാർത്ത അന്തരീക്ഷത്തിൽ അലയടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഏകദേശ ധാരണ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് നമുക്ക് ലഭ്യമാകുന്നത്. സംഭവം സത്യം തന്നെയാണ്, ബി ജെ പി ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു. നമുക്കറിയാം ഇതിനു മുമ്പ് ബി ഡി ജെ എസ് എന്നൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതിന് പിന്നിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിരുന്നു. പക്ഷേ ആ പാർട്ടിക്ക് വേണ്ടത്ര വിജയം കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യചിഹ്നമായി കേരള രാഷ്ട്രീയത്തിൽ അവശേഷിക്കുമ്പോഴാണ് പുതിയൊരു പാർട്ടിക്ക് രൂപം നൽകാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എല്ലാവിധ ആശീർവാദങ്ങളും പിന്തുണയും നൽകിയിരിക്കുന്നത്. ക്രൈസ്തവ പാർട്ടിയാണ് രൂപീകരിക്കുന്നത്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പാർട്ടി. കാരണം ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലവിൽ ചില സംഘടനകൾ നിലവിലുണ്ട്. ആ സംഘടനകൾ ഇപ്പോൾ ചിലതൊക്കെ സംഘപരിവാറുമായും ബി ജെ പിയുമായി അടുത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഈ സംഘടനകളെ കൂട്ടിയിണക്കിക്കൊണ്ട് രണ്ട് ഭാഗങ്ങളായി, അതായത് തെക്കൻ മേഖലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും വടക്കൻ മേഖലയിൽ ഒരു സംഘടന ശക്തമായി നിലനിർത്തുകയുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ പരിഗണനയിലുള്ളത്. ഇതിൽ കേരളത്തിലെ മുൻ കേരള കോൺഗ്രസിൻ്റെ രണ്ട് എം എൽ എമാർ, ആ എം എൽ എമാർ ഈ പുതിയ പാർട്ടിയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ വിരമിച്ച ഒരു ബിഷപ്പാണ് ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ബി ജെ പിയുടെ നേതാവാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ നേതാവ് പലവട്ടം കേരളത്തിൽ വന്ന് മടങ്ങിപ്പോയി. അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴെല്ലാം ഈ ക്രൈസ്തവ സഭാ നേതാക്കളെയും ഒപ്പം തന്നെ ഈ എം എൽ എമാരെയും കണ്ട് ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയേതര ക്രൈസ്തവ സംഘടനകളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത്. അതായത് തെക്കൻ കേരളത്തിലുള്ള ക്രൈസ്തവ സംഘടനകൾ, അവർക്ക് ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമില്ലാത്ത ക്രൈസ്തവ സംഘടനകളെ കുട്ടിയിണക്കിക്കൊണ്ടാണ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമം തുടങ്ങിയിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഈ നടത്തുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി ജോൺ ബെർള, അദ്ദേഹം ചില സഭമേലധ്യക്ഷന്മാരുമായും ചില ക്രൈസ്തവ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ട് അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ പരാതികൾ കേൾക്കാനാണ് ചർച്ച നടത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ അതായിരുന്നില്ല ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അവരെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി, അത് കേരള കോൺഗ്രസ് പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക, അത് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ, അത് എൻ ഡി എയുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക. മണിപ്പൂർ ഒപ്പം തന്നെ മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പി അത്തരത്തിലാണ് മുന്നേറിയിരിക്കുന്നത്. ബി ജെ പി ഒരു ഭാഗത്ത് നിൽക്കുന്നു, ബി ജെ പിയോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ പാർട്ടികൾ കൂടി ചേരുന്ന ഒരു രീതിയാണ്. ഗോവയിൽ ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിയിലേക്ക് പോകുന്നു, നാഗാലാൻഡിൽ ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിയിലേക്ക് പോകുമ്പോഴും ഒരു വിഭാഗം ക്രൈസ്തവർ മറ്റൊരു പാർട്ടിയായിട്ടാണ് നിലകൊള്ളുന്നത്. ആ രീതിയിൽ തന്നെ കേരളത്തിൽ മറ്റൊരു പാർട്ടിയായി ക്രൈസ്തവ സംഘടനകളെ വളർത്തിക്കൊണ്ടുവരും. അത് തെക്കൻ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ്, കാരണം തെക്കൻ മേഖലകളിലാണ് അനവധി ചെറിയ ക്രിസ്തീയ സംഘടനകളുള്ളത്. പക്ഷേ അവരെല്ലാം അസംഘടിതരായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. ഇവരെ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ കുറേ നാളായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടത്തിക്കൊണ്ടുവന്നിരുന്നത്. അതേതാണ്ട് വിജയം കാണുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്നവർ. അധികം താമസിക്കാതെ ഒരു പാർട്ടി കേരളത്തിൽ പ്രതീക്ഷിക്കാം, അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ ശക്തമായ, മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ ശക്തമായ ഒരു സംഘടന നിലവിൽ ഇപ്പോൾ തന്നെ ഉണ്ട് ക്രൈസ്തവർക്കിടയിൽ. ആ സംഘടനയെ സംഘടനയായി തന്നെ നിലനിർത്തുകയാണ്. അതായത് തെക്കും വടക്കും, കേരളത്തിലെ തെക്കും വടക്കും ക്രൈസ്തവരെ സംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് ബി ജെ പി ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.